ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ബ്രെഡ് കൊണ്ട് നമുക്ക് എങ്ങനെ ചൈന ഗ്രാസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാം എന്ന് നോക്കാം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ എന്നെ അറിയിക്കാനും മറന്നു പോവല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം ചൂടായി ഒന്നാ മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ടൊരു ഏഴ് ബ്രെഡ് സ്ലൈസസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു അര ലിറ്റർ പാലും അതുപോലെ തന്നെ അര ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്കായും അതുപോലെ ഒരു നുള്ളു ഉപ്പും അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അതുകൊണ്ടാണ് അളവ് നേർക്ക് പറയാത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു വൺ ബൈ എയ്റ്റ് കപ്പ് ഹോർലിക്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് ഹോർലിക്സ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടും അത് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ചൂടാക്കി എടുക്കണം കുറച്ചൊക്കെ ചൂടായതിനു ശേഷം ഒരു കാൽ കപ്പ് നെയ്യ് കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ടൈറ്റായി വന്നതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പാന് ഈ സ്റ്റൗവിൽ നിന്നും മാറ്റി വെക്കാനായിട്ട് ഇതിപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ലതുപോലെ ആ പാലിലും അതുപോലെ വെള്ളത്തിലും കൂടെ മിക്സായി വന്നിട്ടുണ്ട് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് നട്ട്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആ നട്ട്സെല്ലാം നമുക്കിതിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഞാൻ മറന്ന് പോയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും ഇനി നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ ബ്രെഡ് പുഡിങ്ങൊക്കെ ഞാനിത് വേറെ ഒരു ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ നട്ട്സൊക്കെ അതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇൻഷാല്ല നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്